പുരാണങ്ങളിൽ മനുഷ്യരെക്കാൾ ചപലരായ ദേവന്മാരുണ്ട്, വീണ്ടു വിചാരമില്ലാത്ത ദേവിമാരുണ്ട്, ക്ഷിപ്രകോപികളും ക്ഷിപ്രപ്രസാദികളുമായ മഹർഷിമാരുണ്ട്, പമ്പര വിഡ്ഢികളായ രാജാക്കന്മാരുണ്ട്. കഥകളിലെ കഥാപാത്രങ്ങളായിരുന്നിട്ടും ദൂരെ മാറി നിന്ന് പുഞ്ചിരി തൂകുന്ന വാത്മീകിയെയും വ്യാസനെയും പലയിടത്തും നമുക്ക് കാണാം. ഒരു കാലത്ത് ലക്ഷ്മിയും ഗംഗയും സരസ്വതിയും മഹാവിഷ്ണുവിൻ്റെ ഭാര്യമാരായിരുന്നു. അദ്ദേഹത്തിന് ഗംഗയോടാണ് ഏറെ ഇഷ്ടമെന്ന് ലക്ഷ്മിക്കൊരുനാൾ സംശയം തോന്നി. സരസ്വതിയും അത് ശരിവച്ചു. രണ്ടുപേരും ഗംഗയെ അവൾ അറിയാതെ ശ്രദ്ധിച്ചു. സംശയിച്ചത് ശരിയാണെന്ന് മനസ്സിലായപ്പോൾ ലക്ഷ്മിക്ക് കോപമടക്കാനായില്ല. അവൾ പൊട്ടിത്തെറിച്ചു. ലക്ഷ്മിയെ സഹായിക്കാൻ സരസ്വതിയും എത്തിയതോടെ വഴക്ക് മൂർച്ഛിച്ചു. വാക്കേറ്റം അടികലശലിൻ്റെ വക്കിലെത്തി. സൗഹൃദത്തിലായിരുന്ന ലക്ഷ്മിയും സരസ്വതിയും തമ്മിലിടയാൻ താമസമുണ്ടായിരുന്നില്ല. രോഷം സഹിക്കാനാവാതെ ലക്ഷ്മി സരസ്വതിയെ ശപിച്ചു. നീ ഭൂമിയിലൊരു നദിയായി പിറക്കട്ടെ. ലക്ഷ്മിയുടെ ശാപം കേട്ടപ്പോൾ സരസ്വതി ജ്വലിച്ചു. അവളും ലക്ഷ്മിക്കൊരു ശാപം കൊടുത്തു. നീ ഭൂമിയിലൊരു ചെടിയായി പിറക്കട്ടെ. രണ്ടുപേരും പരസ്പരം ശപിച്ചത് കേട്ടപ്പോൾ ഗംഗയ്ക്ക് ചിരി വന്നു. ഗംഗയുടെ ചിരി കണ്ടപ്പോൾ സരസ്വതി അവളെയും ശപിച്ചു. നീയും ഒരു നദിയായി തീരട്ടെ. പരസ്പരം ശപിച്ചു കഴിഞ്ഞപ്പോഴാണ് ദേവിമാർക്ക് വീണ്ടും വിചാരമുണ്ടായത്. അവർ ധർമ്മസങ്കടത്തിലായി. ശാപകോലാഹലങ്ങളടങ്ങിയപ്പോൾ കള്ളച്ചിരിയോടെ മഹാവിഷ്ണു എഴുന്നേറ്റു. മൂന്നുപേരും കണ്ണീരൊഴുക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തി. ഒന്നും അറിയാത്തതുപോലെ വിഷ്ണു ചോദിച്ചു, എന്താ, എന്തു പറ്റി, എന്തിനാ നിങ്ങൾ കരയുന്നത്? നടന്നതൊക്കെ ലക്ഷ്മി വിസ്തരിച്ചു പറഞ്ഞു. വിഷ്ണു ലക്ഷ്മിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നടന്നത് നടന്നു, ശാപങ്ങളൊന്നും പെട്ടെന്ന് പിൻവലിക്കാനും ആവില്ല. സാരമില്ല, നീ ഭൂമിയിൽ ധർമ്മധ്വജന്റെ പുത്രിയായി ജനിക്കും. അപ്പോൾ തുളസി എന്നാവും പേര്. നിന്റെ അംശത്തിൽ നിന്നും തുളസിച്ചെടി ഉണ്ടാവും. സരസ്വതിയുടെ ശാപവും ഫലിക്കും. വിഷ്ണു ഗംഗയെയും സരസ്വതിയെയും നോക്കിക്കൊണ്ട് തുടർന്നു, ശാപം കിട്ടിയതുകൊണ്ട് നിങ്ങളും വിഷമിക്കേണ്ട. ഗംഗയും സരസ്വതിയും ഭൂമിയിൽ പുണ്യനദികളായി അറിയപ്പെടും. ശാപങ്ങൾ ഫലിച്ചു. ഗംഗയും സരസ്വതിയും നദികളായി. ലക്ഷ്മിയുടെ അവതാരമായ തുളസിയുടെ അംശത്തിൽ നിന്ന് തുളസിച്ചെടി ഉണ്ടായി. ധർമ്മധ്വജന്റെ സഹോദരനായ കുശധ്വജന് മാലാവതി എന്നൊരു ഭാര്യയുണ്ടായിരുന്നു. അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു. കുശധ്വജൻ ആ കുഞ്ഞിന് വേദവതി എന്ന് പേരിട്ടു. ശിശുവിൻ്റെ ജനനത്തോടുകൂടി കുശധ്വജന് നല്ല കാലം വന്നു. വേദവതി വളർന്നു വന്നു. ആരും കണ്ടാൽ കൊതിക്കുന്ന സൗന്ദര്യവും അവൾക്ക് വരദാനം പോലെ ലഭിച്ചു. മഹാവിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കണമെന്നായിരുന്നു വേദവതിയുടെ ആഗ്രഹം. അതത്ര എളുപ്പമല്ലെന്നറിഞ്ഞിട്ടും അവൾ കാത്തിരുന്നു. വിഷ്ണുവിനെ പൂജിച്ചു, ആരാധിച്ചു. ആയിടയ്ക്ക് ശംഭു എന്നൊരസുരൻ വേദവതിയെ കാണാനിടയായി. അവളെ ഭാര്യയാക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. കുശധ്വജനെ കണ്ട് കാര്യം പറഞ്ഞു. പക്ഷേ കുശധ്വജൻ സമ്മതിച്ചില്ല. അദ്ദേഹം ശംഭുവിനെ അപമാനിച്ചു പറഞ്ഞയച്ചു. കുപിതനായ ശംഭു രാത്രിയിൽ കുശധ്വജന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി. ഉറങ്ങിക്കിടന്നിരുന്ന കുശധ്വജനെ ശംഭു വെട്ടിക്കൊന്നു. നിലവിളി കേട്ട് വേദവതി ഉണർന്നു. മരിച്ചു കിടക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ അവൾ വാവിട്ട് നിലവിളിച്ചു. ശംഭു വേദവതിയെ കടന്നു പിടിച്ചു. വേദവതിയുടെ നിലവിളി നിന്നു. കണ്ണുകളിൽ തീയാളി. ആ തീ ശാപം പോലെ ശംഭുവിനേറ്റു. ശംഭു പിടഞ്ഞു വീണു. വേദവതി തപസ് ആരംഭിച്ചു, വിഷ്ണുവിനെ ഭർത്താവായി കിട്ടണമെന്ന ലക്ഷ്യത്തോടെ. ഈ സമയത്താണ് രാക്ഷസ രാജാവായ രാവണൻ ആ വഴി വന്നത്. അയാൾ വേദവതിയെ കണ്ടു, അടുത്തു ചെന്നു. വേദവതി രാവണനെ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഒരാൾ മുന്നിൽ നിൽക്കുന്നുണ്ടെന്ന് പോലും ഭാവിച്ചില്ല. കോപമടക്കിക്കൊണ്ട് രാവണൻ ചോദിച്ചു, ഭവതി ആരാണ്? ഈ കൊടുങ്കാട്ടിൽ എന്തിനാണ് തപസ് ചെയ്യുന്നത്? അതും ആരെ പ്രീതിപ്പെടുത്താൻ? വേദവതി മിണ്ടിയില്ല. രാവണൻ തുടർന്നു, സുന്ദരിമാരായ യുവതികൾ ഇങ്ങനെ കഠിനമായ തപസ് ചെയ്തുകൂടാ.
സൂര്യപ്രകാശമേറ്റാൽ ശരീരം കറുത്തുപോകും, സൗന്ദര്യവും നശിക്കും. തപസ് അവസാനിപ്പിക്കൂ, എന്നിട്ട് എന്നോടൊപ്പം പോരൂ. ആഗ്രഹിക്കുന്നതെന്തും നൽകാം ഞാൻ. മഹാറാണിയെ പോലെ വാഴിക്കാം. വെയിലും മഴയുമേറ്റ് ഈ കൊടും വനത്തിൽ തനിച്ച് താമസിക്കേണ്ട. നിന്നെ വിളിക്കുന്നത് മറ്റാരുമല്ല, അദൃശ്യപരാക്രമിയായ രാവണനാണ്. വേദവതി അപ്പോഴാണ് കണ്ണു തുറന്നത്. അവൾ പുച്ഛത്തോടെ പറഞ്ഞു, നിങ്ങൾ ആരായാലും എനിക്കൊന്നുമില്ല. ദയവായി എന്റെ തപസ് മുടക്കാതെ തിരികെ പോകൂ. മഹാവിഷ്ണുവിനെയല്ലാതെ മറ്റാരെയും ഞാൻ ഭർത്താവായി സ്വീകരിക്കില്ല. രാവണൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാവിഷ്ണുവിനെ ഭർത്താവായി കിട്ടാനാണോ നീ ഈ വിഡ്ഢിത്തരം കാട്ടുന്നത്? എന്റെ മുന്നിൽ അയാൾ ആരുമല്ല, ഒന്നുമല്ല. ഞാൻ വിചാരിച്ചാൽ അയാളെ ഈ നിമിഷം ആക്രമിച്ചു കീഴടക്കാൻ കഴിയും. മാത്രമല്ല, ഇപ്പോൾ തന്നെ ഒരുപാട് ഭാര്യമാരുണ്ടായാൾക്ക്. അവരിലൊരുവളായി അവഗണിക്കപ്പെട്ട് കഴിയുന്നതിനേക്കാൾ നല്ലതല്ലേ രാക്ഷസ രാജാവായ രാവണന്റെ റാണിയായി വാഴുന്നത്? വേദവതി മെല്ലെ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനം മാറില്ല. ഞാൻ ആഗ്രഹിച്ചത് ലഭിക്കാതെ ഈ തപസ്സും അവസാനിക്കില്ല. രാവണന് നിയന്ത്രണം നഷ്ടപ്പെട്ടു. അയാളുടെ ശബ്ദമുയർന്നു, പെണ്ണെ, പറയുന്നതനുസരിക്ക്, അതാ നിനക്ക് നല്ലത്. എന്നോടിങ്ങനെയൊന്നും ഇന്നോളം ഒരു പെണ്ണും പറഞ്ഞിട്ടില്ല. ആഗ്രഹിച്ചതൊന്നും രാവണൻ സ്വന്തമാക്കാതിരുന്നിട്ടുമില്ല. വേദവതി തൊഴുകൈകളോടെ പറഞ്ഞു, അബലയായ ഒരു പെണ്ണിന്റെ അപേക്ഷയാണിത്. ദയവായി തിരിച്ചു പോകൂ. എന്റെ മനസ്സിലിപ്പോൾ മഹാവിഷ്ണു മാത്രമേ ഉള്ളൂ. അവിടെ ഇനി മറ്റാർക്കും ഇടമില്ല. രാവണൻ മുന്നോട്ടടുത്തു, എന്തെങ്കിലും ആഗ്രഹിച്ചാൽ എനിക്കത് കിട്ടിയേ തീരൂ. കിട്ടിയില്ലെങ്കിൽ ആഗ്രഹിച്ചത് ബലം പ്രയോഗിച്ച് സ്വന്തമാക്കും ഞാൻ. രാവണൻ വേദവതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മാറോട് ചേർത്തു. അയാളുടെ വന്യമായ കരുത്തിൽ ആ കാട്ടുപൂവ് ഇതളുകൾ അടർന്നു വീണു. തിരിച്ചു പോകാനൊരുങ്ങിയ രാവണനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് വേദവതി പറഞ്ഞു, നിന്റെ സ്പർശം കൊണ്ട് അശുദ്ധമായ ഈ ശരീരം എനിക്കിനി ആവശ്യമില്ല. സഫലമാവാത്തൊരു മോഹവും കൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത്. എന്നാലും ഒന്നും അവസാനിക്കില്ല. ഞാൻ തിരിച്ചു വരും മറ്റൊരു ജന്മമെടുത്ത്. ആ ജന്മത്തിൽ വിഷ്ണു എന്റെ ഭർത്താവായിരിക്കും. അദ്ദേഹം നിന്നെ കൊല്ലുകയും ചെയ്യും. വേദവതി ഉണങ്ങിയ മരക്കഷണങ്ങൾ കൂട്ടിയിട്ട് തീയുണ്ടാക്കി. രാവണൻ നോക്കി നിൽക്കെ അവൾ ആ തീയിലേക്ക് എടുത്തു ചാടി. രാവണന് ദുഃഖവും പശ്ചാത്താപവും തോന്നി. വേദവതി ഇങ്ങനെയൊരു അവിവേകം കാട്ടുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് രാവണൻ അവിടെ തന്നെ കാത്തിരുന്നു. ചിത കെട്ടടങ്ങിയപ്പോൾ അയാൾ വേദവതിയുടെ ചിതാഭസ്മം ശേഖരിച്ച് ലങ്കയിലേക്ക് കൊണ്ടുപോയി. അതൊരു സ്വർണ പെട്ടിയിലടച്ച് സൂക്ഷിച്ചു വെച്ചു. ദിവസവും ആ പെട്ടി സന്ദർശിക്കുന്നത് രാവണന്റെ പതിവായി. ചിതാഭസ്മം കൊണ്ടുവന്നത് മുതൽ ലങ്കയിൽ ചില ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി. അക്കാലത്ത് ഒരു ദിവസം നാരദൻ ലങ്കയിൽ വന്നു. ലങ്കയിൽ ദുർനിമിത്തങ്ങൾ കാണാൻ കാരണമെന്താണെന്ന് നാരദനോട് രാവണൻ ചോദിച്ചു. വേദവതിയുടെ ചിതാഭസ്മം അടങ്ങിയ സ്വർണപ്പെട്ടി സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ദുർനിമിത്തങ്ങൾ കാണുന്നതെന്ന് നാരദൻ മറുപടി നൽകി. മാത്രമല്ല, ആ പെട്ടി ഇനിയും ലങ്കയിൽ ഇരുന്നാൽ ഒരുപാട് നാശങ്ങൾ ഉണ്ടാവുമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. പെട്ടി തുറക്കുകയോ കേടുപാടുകൾ വരുത്തുകയോ ചെയ്യാതെ ലങ്കയ്ക്ക് വെളിയിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്കണമെന്ന് നാരദൻ പറഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെ രാവണൻ സമ്മതിച്ചു. അയാൾ പെട്ടി കടലിൽ ഉപേക്ഷിച്ചു. തിരകളിൽപ്പെട്ട മുങ്ങിയും പൊങ്ങിയും പെട്ടി നീങ്ങി. ഒടുവിൽ മിഥിലാ രാജ്യത്തെത്തി. കുറേ കാലം കഴിഞ്ഞപ്പോൾ അത് മണ്ണിനടിയിലായി. ജനക മഹാരാജാവ് യാഗസ്ഥലമായി തിരഞ്ഞെടുത്തത് ഈ സ്ഥലമായിരുന്നു. അതിനിടെ പെട്ടിക്കുള്ളിലുണ്ടായിരുന്ന ചിതാഭസ്മത്തിന് രൂപഭേദം വന്നു. അതൊരു പെൺകുഞ്ഞായി തീർന്നു. വേദവതിയുടെ രണ്ടാം ജന്മം. യാഗത്തറ ഉഴുതുമറിച്ചപ്പോൾ ജനകന് ആ സ്വർണപ്പെട്ടി കിട്ടി. പെട്ടി തുറന്നപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. കാൽവിരലുണ്ട് മയങ്ങുന്ന ഒരു ഓമന കുഞ്ഞ്. ജനകൻ ആ കുഞ്ഞിനെ എടുത്ത് മാറോട് ചേർത്തു. അദ്ദേഹം അവൾക്ക് സീത എന്ന് പേരിട്ടു. ഭൂമി ഉഴുതപ്പോൾ ഉഴവുചാലിൽ നിന്ന് കിട്ടിയതായതുകൊണ്ടാണ് ശിശുവിന് സീത എന്ന് പേര് കിട്ടിയത്. വേദവതിയുടെ മകളാണ് സീത എന്നൊരു പാഠഭേദം കൂടി ഈ കഥയ്ക്കുണ്ട്. വേദവതിയുടെ മകളായ സീത അങ്ങനെ രാവണന്റെ മകളുമാകുന്നു. മകളെ കൊതിതീരെ കണ്ടുകൊണ്ടിരിക്കാനാണത്രേ
രാവണൻ സീതയെ അപഹരിച്ചത്. ആനന്ദരാമായണത്തിലും അത്ഭുത രാമായണത്തിലും ദേവി ഭാഗവതത്തിലും വ്യത്യസ്തമായ കുറേ കഥകളുണ്ട്. ആ കഥകൾ സീത രാവണപുത്രിയാണെന്ന് ഉറപ്പു തരുന്നു. ചില തമിഴ് നാടോടിപ്പാട്ടുകളിലും സീത രാവണന്റെ മകളാണെന്ന് കാണാം. രാവണപുത്രി എന്ന കവിത രചിക്കാൻ വയലാറിന് പ്രചോദനം നൽകിയത് കമ്പരാമായണവും ഒരു തമിഴ് നാടോടിപ്പാട്ടുമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്.